എല്ലാവർക്കും എന്റെ പ്രണാമം. ആത്മോപദേശ ശതകം 21-ാം പദ്യത്തിൽ പറയുന്നത്, പ്രിയമൊരു ജാതി ഇതൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയം എന്നനേകമായി. പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയമപരപ്രിയം എന്നറിഞ്ഞിടേണം. പ്രപഞ്ചമായി കാണപ്പെടുന്ന നാമരൂപ ദൃശ്യങ്ങളിലെല്ലാം വസ്തു ബോധം മാത്രം, ബോധം രൂപം നാമം, ഇതാണ് ഈ കാണുന്നത്. രൂപവും നാമവും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. വസ്തു സർവത്ര ബോധം മാത്രം. അപ്പോൾ ഒരു സത്യാന്വേഷി സത്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഈ വസ്തുത ധരിച്ച് സർവവും ബോധമയമെന്ന് ഉള്ളിൽ ഉറപ്പിക്കണം. ബോധമയം എന്ന് വെച്ചാൽ ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം. ഇതുറയ്ക്കും തോറും ഉള്ളിൽ മറമാറി ആനന്ദസ്വരൂപമായ ആത്മാവ് തെളിയും. സകലരും സദാ യത്നിക്കുന്നത് ഈ ആത്മാനന്ദം അനുഭവിക്കാനാണ്. ആനന്ദമാണ്, സുഖമാണ് ഏത് ജീവിയുടെയും ഏത് ചരണത്തിന്റെയും ലക്ഷ്യം. സുഖം നമ്മുടെയൊക്കെ ആത്മാവായി വർത്തിക്കുന്ന ശുദ്ധ ബോധത്തിന്റെ മാത്രം സ്വരൂപമാണ്. മറ്റൊരിടത്തും സുഖമില്ല. അതല്ലേ സച്ചിത് ആനന്ദം. ആനന്ദമാണ് ബ്രഹ്മം, നമ്മുടെയൊക്കെ ആത്മാവ്. അപ്പോ ഉറുമ്പ് മുതൽ ബ്രഹ്മവിഷ്ണുമഹേശ്വരന്മാർ വരെ കർമ്മം ചെയ്യുന്നത് ആനന്ദം കിട്ടാനാണ്. എങ്ങനെ? ഉള്ളിലിരിക്കുന്ന ആനന്ദം മറമാറി തെളിഞ്ഞ് കിട്ടണം. ആനന്ദം ഉള്ളിലിരിക്കുന്നു, സകല ജീവികളുടെയും ഉള്ളിൽ ഈശ്വരൻ ആനന്ദം. ഇന്ന് പല തരം മറകൾ നിമിത്തം അനുഭവപ്പെടുന്നില്ല. ഭേദചിന്തയും രാഗദ്വേഷവും മനസ്സും ഏകാഗ്രപ്പെട്ടാൽ ഇത് അനുഭവപ്പെടും. ഈ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് ശ്രമം. കൃത്രിമമായി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആനന്ദിക്കാനുള്ള ശ്രമം. ഏത് ശ്രമവും ഈ ആനന്ദം അനുഭവിക്കാനാണ്. ഒരാൾ പാട്ട് കേൾക്കുന്നു, പലരുടെയും പലരുടെയും വിചാരം പാട്ടിൽ സുഖമുണ്ടെന്നാണ്. പാട്ടിലെന്ത് സുഖമിരിക്കുന്നു? പാട്ട് കുറെ സുഖത്തെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നോ? സുഖം അനുഭവിക്കുന്നത് ഉള്ളിലല്ലേ. പാട്ടെപ്പോഴാ ഉള്ളിലേക്ക് സുഖം കടത്തുന്നത്? പാട്ടെന്ത് ചെയ്യുന്നു? തൽക്കാലത്തേക്ക് മനസ്സിന് ഏകാഗ്രത നൽകുന്നു. നല്ല പാട്ട് കേട്ടിരിക്കുമ്പോ തൽക്കാലത്തേക്ക് ഭേദചിന്തകളില്ല, രാഗദ്വേഷങ്ങളില്ല, മനസ്സ് ഏകാഗ്രപ്പെടുന്നു, സുഖം അനുഭവിക്കുന്നു. ഒന്നും അറിഞ്ഞില്ല, നല്ല സുഖം. പാട്ട് തീർന്നു, ഏകാഗ്രതയ്ക്കുള്ള ഉപായം അവസാനിച്ചു, പഴയ രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും കയറി വന്നു. തൽക്കാലത്തേക്ക് ഈ പാട്ടിനെ ആശ്രയിച്ച് അവയൊന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ധ്യാനം കൊണ്ട് ഒരു യോഗി തന്റെ മനസ്സിലെ രാഗദ്വേഷങ്ങളെ മാറ്റി നിർത്തുന്നത് പോലെ ഇവിടെ പാട്ട് കേട്ടിട്ടാണ്. ദാമ്പത്യ സുഖം പോലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മാവിനെ അനുഭവിക്കാനുള്ള ശ്രമമാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയുടെ ആത്മസുഖത്തിന് വേണ്ടിയല്ല, ഭർത്താവിന്റെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. സുഖം നാം തന്നെയാണ്. ഞാൻ എന്ന ബോധം ശുദ്ധ സുഖസ്വരൂപമാണ്. വേറും ചെയ്ത് രാഗദ്വേഷങ്ങളും ഒക്കെ ഒന്ന് മാറ്റൂ. അവനവനോട് സ്നേഹമുണ്ടെങ്കിൽ എന്തിനെ രാഗദ്വേഷങ്ങൾ? പലരും ദുഃഖിക്കുന്നത് തനിക്ക് ഉണ്ടായിട്ടല്ല, മറ്റുള്ളവർക്ക് ചില സുഖങ്ങൾ ഉണ്ടാകുന്നു, അതാണ് ദുഃഖകാരണം. അയലോക്കാരൻ
ഒരു മാരുതി കാർ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു രണ്ട് നില കെട്ടിടം വെച്ചു. അന്ന് ഇപ്പുറത്തെ അയൽവക്കാരന് ഉറക്കമേ ഇല്ല. എല്ലാ കാര്യവും അവൻ മാരുതി കാർ വാങ്ങിച്ചല്ലോ. ഭാര്യയും ഭർത്താവും കൂടെ രാത്രി കിടക്കുമ്പോ സംഭാഷണമാണ്. നമുക്കിപ്പോ എന്ത് ചെയ്യാം? ഇങ്ങനെ നമ്മുടെ എത്ര പേരും ജീവിക്കും? അവൻ വാങ്ങിച്ചിരിക്കുന്നു കാറ്, വീട് വെച്ചിരിക്കുന്നു. ഇതല്ലേ വാസ്തവത്തിൽ ദുഃഖത്തിന്റെ കാരണം? ഇതൊക്കെ ഈശ്വരൻ അനുഭവിച്ചിട്ടോ മറ്റെന്തെങ്കിലും കൃത്രിമമായ ഏർപ്പാടുകൾ ചെയ്തിട്ടോ ജ്യോത്സ്യനെ കണ്ടിട്ടോ വല്ല വിശേഷമുണ്ടോ? എങ്കിലും ജ്യോത്സ്യന്റെ ആ സുദർശന ഹോമമൊക്കെ നടത്തിയാൽ ഒരു സുഖം കിട്ടുന്നുണ്ടല്ലോ സാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണമൊക്കെ ചെലവാക്കി സുദർശന ഹോമം നടത്തിയപ്പോ സുഖം കിട്ടും എന്നൊരു ഒരു തോന്നൽ ഏതാനും ദിവസത്തേക്ക് തീർന്നു. സ്ഥിരമായ സുഖം ആരെങ്കിലും ഇത്തരം കർമ്മപരിപാടികൾ കൊണ്ടോ മറ്റ് വിഷയ സാമഗ്രികൾ കൊണ്ടോ അനുഭവിക്കുന്നത് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ഏത് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെങ്കിലും കാണാൻ കഴിയുമോ? ഒരിക്കലും സത്യമല്ല. കൊട്ടാരത്തിൽ തന്നെ ജീവിച്ചോളൂ, വിഷയങ്ങളൊക്കെ ഇരിക്കട്ടെ, ആവശ്യമുള്ളതൊക്കെ അനുഭവിച്ചോളൂ. ഏത് കോയിലുകളെ പൊക്കോളൂ, ഏത് സിദ്ധന്റെ അടുത്ത് പോയി മന്ത്രോപദേശം വാങ്ങിച്ചോളൂ, ഒരു വിശേഷമില്ല. ഈ സത്യം കൂടെ ഉണ്ടെങ്കിൽ വിരോധമില്ല. എവിടെ പൊക്കോളൂ? സർവം ഈശ്വരമായ ഇതങ്ങോട്ട് ഉറപ്പു വന്നാൽ പിന്നെ ഇവിടെ എന്ത് ഭേദചിന്ത ഞാൻ ചോദിക്കട്ടെ? സർവം ഈശ്വരമായ മനസ്സിനേകാഗ്രഹിക്കുന്നില്ലെങ്കിൽ ആരെവിടെ സൂക്ഷിക്കാൻ പോകുന്നു? അതൊന്ന് ഗുരുദേവൻ 21 പദ്യത്തിൽ പറയുന്നത്, പ്രിയർ ഒരു ജാതി, ഒരൊറ്റ പ്രിയമേ ഇവിടെ ഉള്ളൂ. പ്രിയൻ ഒരു ജാതി, ഇതെന്ത്രിയൻ, തൊടീയ പ്രിയൻ, അവരപ്രിയൻ എന്നിവണ്ണം പ്രിയവിഷയം പ്രതി തോന്നിടും ഭ്രമം, സ്വകീയ പ്രിയം അവരപ്രിയമെന്നറിഞ്ഞിടേണം. നല്ല ഗംഭീരമായ ഒരു ശ്ലോകമാണ്. ചിന്തിച്ചു മനസ്സിലാക്കുക. ആദ്യത്തെ ആ പ്രഖ്യാപനം തന്നെ ചിന്തിക്കുക. പ്രിയം ഒരു ജാതി, ഒരൊറ്റ പ്രിയമേ ഇവിടെ സകലർക്കുമുള്ളൂ. ഉറുമ്പ് മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്ക് വരെ ഒരൊറ്റ വസ്തു മാത്രമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്ത്? ആത്മാവ്, സുഖസ്വരൂപമായ ആത്മാവ്. ഒന്നുകൂടെ അത് വ്യക്തമായി പറഞ്ഞാൽ സകലരും ആവശ്യപ്പെടുന്നത് സുഖമാണ്. സുഖമാണ് പ്രിയ വസ്തു. ഒരൊറ്റ പ്രിയം ആർക്കും എവിടെയും ഏത് ഭീകരനും ഏത് ചാവേർ പടയാളികൾക്കും ലക്ഷ്യം സുഖമാണ്. താൻ ചിലരൊക്കെ കൊന്നാൽ തനിക്ക് സുഖം, അല്ലെങ്കിൽ പിന്നെ ആര് കൊല്ലാൻ പുറപ്പെടും. സുഖമാണ് ലക്ഷ്യം. എന്തിനും സുഖം അനുഗ്രഹിക്കുന്നു ആത്മാവിന് മാത്രം, മറ്റൊരിടത്തുമില്ല. ബോധത്തിലല്ലാതെ ദൃഢത്തിൽ സുഖമിരിക്കുന്നു. ഈ കസേരയിൽ സുഖമുണ്ടോ? നല്ല കസേര വാങ്ങിച്ചാൽ എനിക്ക് സുഖമാണ് സാർ. അത് കസേര തരുന്ന സുഖമാണോ? നല്ല കസേരകൾ എന്നുള്ള ആഗ്രഹം ശമിച്ചു. ആഗ്രഹം ശമിച്ചാൽ ഉള്ളിൽ ആനന്ദരൂപമായ ആത്മാവ് തെളിയും. സുഖം ഒരു ജാതി, ഒരു ജാതി എന്ന് വെച്ചാൽ ഒരേ വിധം, ഒരു പ്രകാരം, ഒരു രീതിയിൽ ഉള്ള പ്രിയമേ ഇവിടെ ഉള്ളൂ. ഏത് ജീവിക്കും? എന്തായാലും ആത്മപ്രിയത മത്വം. യാജ്ഞവൽക്കൽ മൈത്രേയിയോട് ഉപദേശിക്കുന്ന ആത്മപ്രിയത്വം. സകലരും ഏറ്റവും പ്രിയപ്പെടുന്നത് ആത്മാവിനെയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. കുറെ കുറെ വ്യക്തമായി പറഞ്ഞാൽ ഞാൻ എന്നെയാണ് പ്രിയപ്പെടുന്നത്. അങ്ങനെയല്ലേ? എല്ലാവരും പ്രിയപ്പെടുന്നത് എന്നെ. ഞാൻ എന്നെ പ്രിയപ്പെടുന്നു, ആത്മാവിനെ പ്രിയപ്പെടുന്നു. എനിക്ക് ഞാനാണ് ഏറ്റവും പ്രിയ വസ്തു, ആത്മാവാണ് ഏറ്റവും പ്രിയ വസ്തു. അതുകൊണ്ട് പ്രിയം ഒരു ജാതി, ഒരൊറ്റ പ്രിയ വസ്തുവേ ഉള്ളൂ. സകലർക്കും ആത്മാവ്. ഇതെന്ത്രിയം, ഇത് എന്റെ പ്രിയം. തുതീയ പ്രിയം, അത് നിന്റെ പ്രിയം. എന്ത്രിയം, തുതീയ പ്രിയം, അപരപ്രിയം, ഇത് അന്യന്റെ പ്രിയം എന്നനേകമായി എന്നിങ്ങനെ പല വിധത്തിൽ പ്രിയവിഷയം പ്രതി തോന്നിടും ഭ്രമം. അങ്ങേറ്റത്തെ ഭ്രമമാണ് ഇത്. ആ പാട്ട് എനിക്കേറ്റവും പ്രിയപ്പെട്ടതാണ്. ആ പാട്ട് അവന് തീരെ ഇഷ്ടമല്ല.
ആ ഈ പാട്ട് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടം. ആ ഈ കെട്ടിടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും അവർക്ക് തീരെ പ്രിയപ്പെടുന്നില്ല. മുഴുവൻ ഭ്രമം. അവര് പ്രിയപ്പെടുന്നതും ഇവർ പ്രിയപ്പെടാതിരിക്കുന്നതും ഒക്കെ ആത്മസുഖം അനുഭവിക്കാനുള്ള വെമ്പലിൽ ഉണ്ടാകുന്ന ഭ്രമമാണ്. പ്രിയം ഒരു ജാതി, ഇതെന്ത്രിയം തൊടിയ പ്രിയം നിങ്ങളുടെ പ്രിയം, എന്ത്രിയം തൊടിയ പ്രിയം പ്രിയം നിന്റെ പ്രിയം, അവരുടെ പ്രിയം ഇത് മറ്റൊരാളിന്റെ പ്രിയം എന്നനേകമായി പ്രിയവസ്തു അനേകം പലതരത്തിലുള്ള പ്രിയവസ്തു ഉണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം. അനേകമായി പ്രിയ വിഷയം പ്രതി തോന്നിടും ഭ്രമം. വലിയ സംശയമുണ്ട് ഇവിടെ. സ്വകീയ പ്രിയ അവരെ പ്രിയമെന്നറിഞ്ഞിടേണം. തന്റെ പ്രിയം തന്നെയാണ് അന്യന്റെയും പ്രിയം. താനും അന്യനും എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നത് തന്നിലുള്ള സുഖസ്വരൂപമായ ആത്മാവിനെ അനുഭവിക്കാനാണ്. ആനന്ദം ആത്മാവിൽ, ബോധരൂപമായ ആത്മാവിൽ മാത്രം. ബോധത്തിലല്ലാതെ എവിടെയാണ് ആനന്ദമിരിക്കുക? ജഡത്തിൽ ആനന്ദത്തിനിരിക്കാൻ പറ്റുമോ? അല്പം ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ പിടിവിട്ടില്ലേ? ചിന്തിക്കാൻ തീരെ കൂട്ടാക്കാത്തവർ ഇരുട്ടിൽ കിടന്ന് പെടയും, അത്രയേ ഉള്ളൂ. പ്രിയം ഒരു ജാതി, ഒരേ ഒരു വിധം പ്രിയം, ആത്മപ്രിയം. അവനവന് അവനവനെ പ്രിയം, ഇതാണ് പ്രിയം ഒരു ജാതി. എല്ലാവർക്കും അവരവർ പ്രിയം. ആത്മാവ് പ്രിയം, ബ്രഹ്മം പ്രിയം. ആത്മാവെന്ന് പറയുമ്പോ മറമാറിയാൽ അതുതന്നെയാണ് ബ്രഹ്മം. എവിടെയും നിറഞ്ഞിരിക്കുന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അഖണ്ഡ ബോധം. അത് കണ്ടെത്താനാണ് എല്ലാവരുടെയും ശ്രമം. എല്ലാവരുടെയും ഗുരുദേവനിയും ആത്മവദേശത്തിൽ പറയുന്നുണ്ടേ, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലത്തും ഇന്നു സദാമി ചെയ്തിടുന്നു. ആ ശ്ലോകം വരാൻ പോകുന്നുള്ളൂ. അന്ന് നമുക്ക് കുറെ കൂടി വ്യക്തമായി ഇതൊരിക്കൽ കൂടെ ധരിക്കാൻ ശ്രമിക്കാം. അതുതന്നെയാണിതും പ്രിയം ഒരു ജാതി, ഇതെന്ത്രിയം ഇതെനിക്ക് പ്രിയം, അത് പൊതുവിയ പ്രിയം നിന്റെ പ്രിയം, ഇത് അവരെ പ്രിയം ഇത് മറ്റൊരാടിന് പ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി തോന്നിടും ഭ്രമം. സംശയങ്ങളുള്ള വെറും ഭ്രമമാണ്. വ്യക്തമായി ഇത് ധരിക്കണം. ഇത് ധരിച്ചോണ്ട് പുറമേ എന്തുതരം പ്രിയവും പ്രകടമാക്കിക്കൊണ്ട് ഒരു വിരവുമില്ല. വെറും നാടകം, അതിൽ കവിഞ്ഞുള്ളതൊന്നുമില്ല. അങ്ങനെ സ്വകീയ പ്രിയം അവരെ പ്രിയമെന്നറിഞ്ഞിടേണം. തന്റെ പ്രിയം തന്നെയാണ് മറ്റുള്ളവരുടെയും പ്രിയം. ആത്മാവിനെ മറമാറ്റിക്കാണണം. കഷ്ടം. രാമകൾ ശാസ്ത്രജ്ഞന്മാർ പോലും ചെവയിൽ പോകുന്ന എന്തിന്? ചെവ സൂചോട്ടെ വെച്ചിട്ടാണോ ചെവയിൽ പോകുന്നത്? തന്റെ സുഖം താനൊന്നും നേടി അത് വിചാരിച്ച് ചെവയിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം. അങ്ങനെ വെമ്പുകയാണ് ശാസ്ത്രജ്ഞന്റെ മനസ്സ്. ചെവയിൽ ചെന്നിറങ്ങിയപ്പോ ആ ആഗ്രഹത്തിനൊരു ശമനം, അല്പ ഒരു സുഖം. ഈ സുഖം അനുഭവിക്കാനാണ് ചെവയിൽ പോകുന്നത്. അല്ലാതെ ചെവ്വ ആയാൽ സൂചിച്ചോണ്ട് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയതിന്റെ ഫലമായി ചൊവ്വായിക്ക് നല്ല സുഖവും കിട്ടുന്നുണ്ട്. കിട്ടിക്കോട്ടെ, ഇത് ധരിച്ചാണോ ചൊവ്വയിൽ പോകുന്നത്? വാസ്തവത്തിൽ ആത്മതത്വം പിടികിട്ടിയ ഒരാൾക്ക് ഇതൊക്കെ കാണുമ്പോ ചിരിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. എന്ത് ചെയ്യാൻ? എന്തൊരു ഭ്രമമാണിത്! പ്രിയ വിഷയം പ്രതി തോന്നിടും ഭ്രമം. സ്വകീയ പ്രിയം അവരെ പ്രിയമെന്നറിഞ്ഞിടേണം. അതുകൊണ്ട് ഗുരുദേവൻ പറയുന്നു, മനുഷ്യ പ്രിയം അവരന്റെ അതെന്ത്രിയം. ആത്മാവ് ഒന്നാണ്. അതോ വേറൊരാളോ ആത്മാവിനെ സ്നേഹിക്കുന്നു? അതേ ആത്മാവ് തന്നെയാണ് എന്റെ ഉള്ളിലും. പല ആത്മാക്കളുണ്ടെന്ന് തോന്നുന്നത് ജഡബന്ധം കൊണ്ടുള്ള മറവ് മൂലം. ആത്മാവ് ഒന്നേ ഉള്ളൂ. ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അഖണ്ഡബോധം, ആനന്ദസ്വരൂപം, സച്ചിദാനന്ദം.
ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ചിത്ത് സത്ത ഉമ്മ, ചിത്ത് ഉമ്മ അനുഭവിക്കുന്ന ബോധം, ആ ചിത്ത് മറമാറിയാൽ ആനന്ദം, ഇതാണ് സച്ചിദാനന്ദം. മൂന്ന് ഒന്ന് തന്നെ. ഒരിക്കലും സത്തും ചിത്തും ആനന്ദവും പലതല്ല. മറ വരുമ്പോ ആദ്യം സത്ത് ഉണ്ട് എന്ന തോന്നൽ, ആ മറ കുറച്ചൊന്ന് മാറിയാൽ ആ ഉമ്മ ഉണ്ടെന്ന് അനുഭവിക്കുന്നത് ബോധം മാത്രം. അല്ലാതെ ഈ ജഡത്തിന് മയക്കിനുണ്ടെന്ന് അനുഭവിക്കാൻ പറ്റുമോ? ജഡത്തിന് ഒരിക്കലും ഉണ്ടെന്നുള്ള അനുഭവമില്ല. സത്ത എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നുള്ള അനുഭവം, അതേതിനുള്ളത് ചിത്തിന്, ബോധത്തിന് മാത്രം. ആ ബോധം മറയൊക്കെ മാറിയാൽ ആ ശുദ്ധാനന്ദം, അവിടെ മാത്രമേ ശുദ്ധമായ ആനന്ദമുള്ളൂ. മറ്റെല്ലാ ശ്രമങ്ങളും ആനന്ദം അല്പമൊന്നും അനുഭവിക്കാനുള്ള പരക്കം വാച്ചൽ. സകല കണ്ടുപിടുത്തങ്ങളും കമ്പ്യൂട്ടർ വരെ കണ്ടുപിടിച്ചതും ഈ ആത്മപ്രിയതമത്വം മൂലം. വേറൊന്നുമല്ല, എനിക്ക് സുഖം കിട്ടണം. രാഗദ്വേഷങ്ങളകറ്റി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആനന്ദം അനുഭവിക്കണം. ആത്മോപദേശ സദകമെന്ന ആ ദിവ്യമായ ജ്ഞാനാമൃതവും ഇപ്പൊ നമുക്ക് പറ്റുന്നിടത്തോളം കുറേശ്ശൊക്കെ പാനം ചെയ്ത് സന്തുഷ്ടരാകാൻ ശ്രമിക്കാം. അതിന് ദൈവീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.